Hi friends, welcome back to channel. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വാനില കേക്കാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു കപ്പ് മൈദ, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്. ഇതെല്ലാം മൂന്ന് പ്രാവശ്യം അരച്ചെടുക്കണം. ഇതിലേക്ക് നാല് മുട്ടയാണ് വേണ്ടത്. എഗ് വൈറ്റും യെല്ലോയും മാറ്റി വെക്കുക. നമുക്ക് ആദ്യം എഗ് വൈറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്തുറക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ബീറ്റ് ചെയ്യുന്നു. ഇതിലേക്ക് മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്തുറക്കാം. കുറച്ച് കുറച്ചായിട്ടാണ് ചേർത്തുറക്കുന്നത്. ഇനി വീണ്ടും നന്നായി ബീറ്റ് ചെയ്യണം. ഇത് നന്നായി ക്രീമായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മിക്സ് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ് വൈറ്റിലേക്ക് ചേർത്തെടുക്കാം. എന്നിട്ട് ഒന്നുകൂടിയും ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഓയിലും കൂടി ചേർത്തെടുക്കാം. ഇത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച പൊടികൾ കുറച്ച് കുറച്ചായി ചേർത്തെടുക്കാം. ഇനി ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നാല് ടീസ്പൂൺ പാൽ ചേർത്തുറക്കാം. ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ പേപ്പർ വെച്ച് ഒരു കേക്ക് ടിന്നിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചെടുക്കാം. ഇത് നല്ലപോലെ ടാപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോണത്. ഇത് 10 മിനിറ്റ് ചൂടാവാൻ വെച്ച പാത്രമാണ്. ഇതിലേക്ക് നമ്മളുടെ കേക്ക് ടിൻ ഇറക്കി വെക്കുക. ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. അതിനായി 1 കപ്പ് വെള്ളവും 3 ടീസ്പൂൺ ഷുഗറും ചേർത്തെടുക്കുക. നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇത് 3 ലെയറായി കട്ട് ചെയ്യാം. ഇനി നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്തെടുക്കാം. ഇത് നന്നായി ബീറ്റ് ചെയ്യാം.
ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ക്രീം നല്ല ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഡിസൈൻ ചെയ്തെടുക്കാം. അതിനായി ഒരു ലെയർ കേക്കിലേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മേലെ ക്രീം ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ക്രീം ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ക്രീം തേച്ചിട്ടുണ്ട്. കിച്ചൻ്റെ മേലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. നേരത്തെ ചേർത്ത പോലെ തന്നെ ക്രീം ചേർത്ത് കൊടുക്കാം. കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഇട്ട് കൊടുക്കാം. ഇതുപോലെ അടുത്ത ലെയറും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മള് കേക്കുമ്പോൾ ക്രീം ഒക്കെ ചെയ്ത് ഡിസൈൻ ചെയ്യണേന്. ഇനി നമുക്ക് ഭംഗിക്ക് പൂവൊക്കെ വരച്ചിറക്കാം. ഇപ്പോൾ നമ്മളുടെ അടിപൊളി കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും. ബൈ ബൈ.